ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ വാട്സപ്പ് സ്റ്റുഡൻസ് ചെയ്തിട്ടുള്ള കുറച്ച് ഫോട്ടോസും ഒക്കെ ആയിട്ടാണ് അതായത് ഓരോരോ ബാച്ചിലുള്ളവർ കുറേശ് കുറേശ്ശേ ചെയ്ത് അവർ ചിലരൊക്കെ പിക്സ് അയച്ചു തരുന്നുണ്ട് ചിലർ അയക്കുന്നില്ല ഫോട്ടോ എനിക്ക് വിട്ടു തന്നാലും വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ താല്പര്യമില്ലാത്തവരുമുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അവർക്കൊരു സന്തോഷമാണല്ലോ അതിനനുസരിച്ചിട്ടാണ് നമ്മളിങ്ങനെ വീഡിയോസ് വിടുന്നത് ഇത് സെവൻത്ത് ബാച്ചിൽ അതാണ് ഉള്ളത് കേട്ടോ ചെറു കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ കുറച്ച് അധികം ലെങ്ത്തി ആയിപ്പോയി എന്നൊക്കെ ചിലരെങ്കിലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഞാൻ അധികം ലെങ്തി ഇല്ലാതെ ഏഴ് മിനിറ്റിലാക്കി ഒതുക്കാനാണ് നോക്കിയിട്ടുള്ളത് കേട്ടോ അപ്പം വാട്സപ്പ് ക്ലാസ് ഒരുവിധം ഇപ്പം എല്ലാവർക്കും അറിയാമായിരിക്കും എൻ്റെ വ്യൂവേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയാം വാട്സപ്പ് ക്ലാസ് കാര്യങ്ങളൊക്കെ പിന്നെ ഇനി ഇൻഷാല്ല നമ്മൾ ഡിസംബറിലാണ് അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിലേക്ക് പലരും ഇപ്പം തന്നെ പിന്നെ എന്താ പറയുക എന്നെ ബുക്ക് ചെയ്യുന്നുണ്ട് അതായത് ആ സമയത്ത് എനിക്ക് അങ്ങോട്ട് ഇൻഫോം ചെയ്യാൻ കഴിയില്ലല്ലോ അപ്പം നിങ്ങളിപ്പം തന്നെ താല്പര്യമുള്ളവർ ഇപ്പം തന്നെ പേരും സ്ഥലവും വാട്സപ്പ് നമ്പറും എനിക്ക് സെൻഡ് ചെയ്താൽ ഞാൻ അവിടെ ബുക്ക് ചെയ്ത് വെക്കും ഡിസംബറിൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളെ ഡയറക്റ്റ് എനിക്ക് ഗ്രൂപ്പിലേക്ക് ഏഡ് ചെയ്യാൻ പറ്റും അപ്പം പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് വാട്സപ്പ് വഴിയൊക്കെ സ്റ്റിച്ചിങ് പഠിക്കാൻ കഴിയുമെന്ന് സ്റ്റിച്ചിങ് പഠിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ ഈ കാണുന്നത് അല്ലേ ഒരുപാട് ആളുകൾ ആ ഒരു സംശയം വെച്ച് ക്ലാസ്സിൽ ജോയിൻ ചെയ്തു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി നമുക്ക് ഏതും നമ്മൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പഠിച്ചെടുക്കാൻ കഴിയും അല്ലേ താല്പര്യമുള്ള സംഗതികൾക്ക് നമ്മൾ അതിനായിട്ട് സമയം കണ്ടെത്തും സമയം കണ്ടെത്തി നമ്മൾ ട്രൈ ചെയ്യും അപ്പം നമുക്ക് പഠിച്ചെടുക്കാനും പറ്റും ഇപ്പം നമ്മൾ എപ്പോഴെങ്കിലും വിചാരിച്ചിരുന്നോ നമ്മൾ മക്കൾ വീട്ടിലിരുന്ന് ഇങ്ങനെ ഓൺലൈനിലായിട്ട് ക്ലാസ് കാണും പഠിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പക്ഷെ ഇപ്പം അതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ശരിക്കും ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് ടെൻ്റെ അടുത്ത് പിന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട് കാരണം കുട്ടികൾ വീട്ടിൽ വെച്ചിട്ട് പോകാൻ പലപ്പോഴും ഭർത്താക്കന്മാർക്കോ അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാർക്കോ സമ്മതമല്ലാതിരിക്കേം അല്ലെങ്കിൽ സമ്മതം കിട്ടിയാലും ഒരു മക്കളിട്ടു പോവാൻ മനസ്സനുവദിക്കാത്ത ആളുകളൊക്കെ ഇതൊരു നല്ല യൂസ്ഫുൾ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഒരുവിധം ഇപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിട്ടും വളരെ കുറഞ്ഞ ആളുകളാണ് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യാത്തുള്ളത് അത് ഞാൻ പൊതുവേ എൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടാവുമ്പം നിർബന്ധമായിട്ടും പറയുന്നൊരു കാര്യമാണ് എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് സ്വന്തം ആവശ്യത്തിനുള്ള സംഗതികള് പുറത്തൊരാളെടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കരുത് എന്നുള്ള നിർബന്ധം ഞാൻ പറയുന്നതാണ് അതിന് വേണ്ടിയിട്ട് ക്ലാസ് ജോയിൻ ചെയ്ത് കഴിയുമ്പം ഒരാൾ ഒരു ഡ്രസ്സെങ്കിലും ഒന്നുകിൽ സ്വന്തം ചുരിദാർ അല്ലെ മക്കളുടെ ഒരു ഫ്രോക്ക് അല്ലെങ്കിൽ ഒരു ചുരിദാറിൻ്റെ പാൻറെങ്കിലും സ്വന്തമായിട്ട് തയ്ച്ചിട്ടുണ്ടാവണം എന്നുള്ള നിർബന്ധം ഞാൻ പറയും ആ പറഞ്ഞതിനനുസരിച്ചിട്ട് എല്ലാവർക്കും മാറ്റമുണ്ട് പലരും പറയാറുള്ളത് ഒക്കെ ഉണ്ട് കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ട് ഒരു പുഷ് ചെയ്യാൻ ഒരാളില്ലാത്തതാണ് പ്രശ്നം എന്നാണ് പറയാല് അപ്പോൾ അതിൻ്റെ കുറവ് എൻ്റെ അടുത്ത് വരുമ്പോൾ ഉണ്ടാവില്ല ഇഷ്ട ഞാൻ പുഷ് ചെയ്തിട്ട് തന്നെ കാണിക്കാൻ അല്ല ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ചെയ്യാൻ എല്ലാവർക്കും ഉത്സാഹമാണ് കേട്ടോ പഠിച്ചെടുക്കാൻ കാരണം നമ്മളിപ്പോൾ ആ പഠനം കാര്യങ്ങൾ ആ മേഖലയിൽ നിന്നൊക്കെ വിട്ട് മാറി നിൽക്കുന്ന സമയത്താണ് ഇതുപോലത്തെ ഒരു ടൈമയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതും പഠിച്ചെടുക്കാനുള്ള അവസരം കിട്ടുന്ന അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ നല്ല ഇൻട്രസ്റ്റഡ് ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും അത് ഫോളോ ചെയ്യുകയും ഓരോ ദിവസത്തെ വർക്ക് അന്ന് ചെയ്യുകയും ചെയ്യും ഇതിപ്പോൾ ഈ ഫോട്ടോ ഒക്കെ പറഞ്ഞാൽ ഒരുപാട് ആളുകൾ സ്വന്തമായിട്ട് ഫാമിലിയിലുള്ള കല്യാണത്തിനൊക്കെ ട്രൈ ചെയ്തിട്ടുള്ളതാണ് കുറച്ച് ആളുകൾക്കൊക്കെ അത്യാവശ്യം അറിയാം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന കുറേ കുറേ ആളുകൾക്കൊക്കെ അത്യാവശ്യം തയ്ക്കാനറിയാം പക്ഷേ ചെറിയൊരു ഗൈഡൻസ് കിട്ടിയാൽ മതി അങ്ങനെയുള്ളവർക്കും പിന്നെ നല്ല യൂസ്ഫുൾ ആയിട്ടാണ് അവർ പറയുന്നത് അപ്പം അതുപോലെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാൻ എൻ്റെ നമ്പർ ഞാൻ ഇൻസ്റ്റയിൽ കൊടുക്കുന്നുണ്ട് മുന്നേക്കെ നമ്മൾ വീഡിയോ ഇട്ട സമയത്ത് അതിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരുപാട് റിക്വസ്റ്റ് നമ്പർ നമ്പറില്ലാത്തത് കൊണ്ട് ഇൻസ്റ്റ അക്കൗണ്ടിലേക്ക് കൂടി കോണ്ടാക്റ്റ് ചെയ്യാനും ഇൻസ്റ്റ അക്കൗണ്ടില്ലായിട്ടൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് പറഞ്ഞിട്ടാണ് ഞാനൊരു പിന്നെ നമ്പർ കൊടുക്കാനൊക്കെ തീരുമാനിച്ചതും ഇപ്പം സ്ഥിരമായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പം എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ഇപ്പൊ എളുപ്പമാണ് നിങ്ങൾ ഇന്ന് ഇതിന് വേണ്ടിയിട്ടാണ് എന്നെ വാട്സപ്പ് വഴി പിന്നെ മെസ്സേജ് അയച്ചാലും മതി കോൾ ചെയ്യുക ചെയ്യാം നീ കോൾ ഇപ്പം ചിലപ്പോൾ സമയത്ത് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ സേവ് അല്ലാത്ത നമ്പർ കാണുന്നതൊക്കെ ഞാൻ തിരിച്ചു വിളിക്കാറുണ്ട് കാരണം പറയാമല്ലോ ഞാനായിട്ടൊരു പിന്നെ ഓപ്ഷൻ തന്നിട്ട് ഞാനത് അറ്റൻഡ് ചെയ്യാതിരിക്കുന്നത് ശരിയല്ലല്ലോ അപ്പം അങ്ങനെ ആണ് ഇപ്പോൾ ഒരുവിധം ആളുകളൊക്കെ ജോയിൻ ചെയ്യുന്നത് അപ്പം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളുകൾ അവർക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ കസിൻസ് ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ ഒക്കെ ഉള്ള രൂപത്തിലും പിന്നെ സ്റ്റുഡൻസ് എത്തുന്നുണ്ട് കേട്ടോ നിങ്ങൾ നിങ്ങളിങ്ങനെ പിക്ചേഴ്സ് ഇങ്ങനെ കണ്ടോളിയേ ഞാനിത് ക്ലാസ്സിനെ പറ്റി പറയുന്നത് പിന്നീടൊരു വീഡിയോ ഇപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം പ്രയർ ഡ്രസ് ഉണ്ട് ഗൗൺ ഉണ്ട് ഗൗണുണ്ട് ഉണ്ട് ഫ്രോക്ക് ഉണ്ട് ഹാൻഡ് എംബ്രോയിഡറിസ് ഉണ്ട് ഹാൻഡ് എംബ്രോയിഡറീസ് നിങ്ങൾക്ക് ശരിക്കും ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ എംബ്രോയിഡറി ഹൂപ്പുകളൊക്കെ ആണല്ലോ ഇപ്പം എല്ലാവരും ഗിഫ്റ്റൊക്കെ ആയിട്ട് കൊടുക്കുന്നത് ബർത്ത് ഡേ ഗിഫ്റ്റ് മാരേജിനുള്ള ഗിഫ്റ്റ് ഇതൊക്കെ പല ടൈപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം ഡ്രസ്സ് മാത്രമല്ല ഹാൻഡ് എംബ്രോയിഡറിയും കൂടി നമ്മുടെ ക്ലാസ്സിലുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു താല്പര്യം ഒരു ഇത്തിരിയെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയും നൂറ് ശതമാനം ഉറപ്പ് ഞാൻ തരുന്നു കാരണം ഞാൻ എപ്പോഴും പറയാനുള്ളത് പോലെ തന്നെയാണ് നമുക്ക് കഴിവ് നമ്മുടെ ഉള്ളിലുള്ള ഒരു സംഗതി മാത്രമാണ് നമുക്കൊരു ഇഷ്ടമായിട്ട് പുറത്ത് വരുള്ളൂ അല്ലേ അപ്പം അത് നമ്മുടെ കഴിവിൻ്റെ ഒരു എന്താ പറയുക ഉള്ളിൽ കിടക്കുന്ന കഴിവിൻ്റെ ഒരു പിന്നെ അടയാളമാണ് നമുക്കതിനോട് വരുന്നൊരു ഇഷ്ടം ഇപ്പം നമ്മൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചിലപ്പോൾ ഒരു ചെറിയ ഒരു ചുരിദാർ മാത്രമാണ് നമുക്ക് പഠിച്ചേക്കാൻ പറ്റിയെങ്കിലും ആ ചുരിദാർ കൊണ്ട് നമുക്ക് മക്കൾക്കായിട്ടും ഒക്കെ ചെയ്ത് കൊടുത്ത് സക്സസ് ആക്കാം അല്ലേ ഒരൊറ്റ ഐറ്റം മാത്രം പഠിച്ചെടുത്ത് അത് മാത്രം ഫോക്കസ് ചെയ്താൽ നല്ല ബിസിനസ് ബിസിനസ്സാക്കി ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണ് നമ്മുടെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും നോക്കുക പിന്നെ ഇപ്പോൾ ഇതിൽ പലരുടെയും വീഡിയോസ് ഉണ്ടാവും ഒരുപാട് ആളുകൾ ഇത് വീഡിയോക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട് കട്ട വെയ്റ്റിങ്ങിലാണെന്നൊക്കെ ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പം അവർക്കൊക്കെ സന്തോഷമായി വിചാരിക്കുന്നു ഇനി ആരുടെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ എന്നോട് പ്രത്യേകം പറയണം ഒന്നും വിചാരിക്കരുത് ബോധപൂർവം ചെയ്യുന്നതല്ല ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ഞാൻ ആരും അങ്ങനെ ചെയ്യില്ല അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കിയിട്ട് എന്നെ ഇൻഫോം ചെയ്യുക ഇൻഷാ നമ്മളിടയ്ക്കിടയ്ക്ക് ഇടുന്നുണ്ടല്ലോ അതിലൊക്കെ നമുക്ക് ഉൾക്കൊള്ളിക്കാം കേട്ടോ ഇതിപ്പോൾ സെവൻ ബാച്ച് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നല്ലൊരു വീഡിയോയിലേക്കൂടെ നമുക്ക് വീണ്ടും കാണാം സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടും ഡിസൈനിങ് വീഡിയോ ആയിട്ടും ഒക്കെ ഉണ്ടാവും സി യു ബൈ ബായ് അസ്സാം വലൈക്കും